പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കരട് വിജ്ഞാപനം അന്തിമമാക്കൽ കോടതി തടഞ്ഞു. വിശദീകരണത്തിന് ഒരു മാസം കൂടി അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യം പരിഗണിച്ചായിരുന്നു കോടതി നടപടി. സംസ്ഥാനത്തെ 131 വില്ലേജ് പരിസ്ഥിതി ലോല മേഖലയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം അന്തിമമാക്കുന്നത് ഒരു മാസത്തേക്ക് കൂടിയാണ് ഹൈക്കോടതി തടഞ്ഞത്. പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നേരത്തെ ഒക്ടോബർ 4 വരെ തടഞ്ഞ് ഇടക്കാല ഉത്തരവിട്ടിരുന്നു. വിശദീകരണത്തിന് ഒരു മാസം കൂടി അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യം പരിഗണിച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ ഉത്തരവ് നീട്ടിയത്. പൂഞ്ഞാർ സ്വദേശികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. ജൂലൈ 3 കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ മലയാള പരിഭാഷയും പ്രസിദ്ധീകരിക്കണമെന്നും ബന്ധപ്പെട്ട കക്ഷികളെ കേട്ട ശേഷമാവണം പരിസ്ഥിതി ലോല മേഖലയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ ശേഷം മാത്രമേ എതിർപ്പറിയിക്കാനുള്ള സമയം ആരംഭിക്കുകയുള്ളൂവെന്നും വിജ്ഞാപനത്തിലെ തീയതി തെറ്റാണെന്നും പ്രദേശത്തിൻ്റെ വ്യക്തമായ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. കേരള ജൈവവൈവിധ്യ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ മാപ്പ് പ്രസിദ്ധീകരിച്ചതായി വിജ്ഞാപനത്തിൽ പറയുന്നുണ്ടെങ്കിലും ലഭ്യമല്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയ കോടതി ഹർജി 29 പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.